എത്ര മണിക്കൂർ പഠിച്ചാലാണ് ഒരു എക്സാം നമ്മൾ വിചാരിച്ച പോലെ സക്സസ്ഫുള്ളി ക്രാക്ക് ചെയ്യാൻ പറ്റുക. പലപ്പോഴും നമ്മൾ XandY Learning-ൻ്റെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും ചാറ്റ് ബോക്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാം, ഇപ്പോൾ ഒരു PMSSB എന്ന് പറയുന്ന എക്സാം എടുക്കാം. സർ, എത്ര മണിക്കൂർ പഠിച്ചാലാണ് PMSSB ക്രാക്ക് ചെയ്യാൻ പറ്റുക? എത്ര മണിക്കൂർ പഠിച്ചാലാണ് NSMC ക്രാക്ക് ചെയ്യാൻ പറ്റുക? NTSE കിട്ടണമെങ്കിൽ എത്ര മണിക്കൂർ പഠിക്കണം? ഇത് സ്ഥിരമായിട്ട് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും, ഈവൻ ബോർഡ് എക്സാം ആണെങ്കിൽ പോലും, ചാറ്റ് ബോക്സിലും കമൻറ്റിലൊക്കെ സ്ഥിരമായിട്ട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആൻസർ? നിങ്ങൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. പല ടോപ്പേഴ്സിൻ്റെയും അവരുടെ ലൈഫ് സ്റ്റൈല്, ഒരു ദിവസം എത്ര മണിക്കൂർ അവർ പഠിച്ചു, രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 18, 19, 20 മണിക്കൂർ വരെയൊക്കെ പഠിക്കുന്നവരുണ്ട്, 1-2 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ, ഇങ്ങനെയൊക്കെ പല വീഡിയോസ് കേൾക്കാറുണ്ടാവും. പല ആളുകളും നിങ്ങളോട് പല അഡ്വൈസുകൾ തരാറുണ്ടാവും. അപ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പല സ്റ്റുഡൻസിനെയും പല ടോപ്പേഴ്സിനെയും കണ്ടതിൽ നിന്നും, നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു 5 പോയിൻ്റ്സാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ ആളുകളും, ഇപ്പോൾ ഞാനും അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും, നമ്മളെല്ലാവരും എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള കഴിവുകളും സ്കില്ലുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു ടോപ്പർ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടു, അയാൾ ഇത്ര ഒരു ദിവസം ഇത്ര മണിക്കൂറാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു എക്സാമിന് ഇത്ര മാസം അയാൾ പ്രിപ്പയർ ചെയ്തു എന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, അത് പ്യുവർലി അയാളുടെ പേഴ്സണൽ കാര്യമാണ്. അത് കണ്ട് കോപ്പി അടിച്ചിട്ടോ അതുപോലെ തന്നെ അനുകരിച്ചിട്ടോ നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റുമെന്നുള്ള ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും എക്സാമിൻ്റെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 1 മാസം മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങുന്നവരുണ്ടാവും, 2 ദിവസം മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങുന്നവരുണ്ടാവും. പക്ഷേ ഈ തുടങ്ങുന്ന ആളുകൾക്ക് എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് ഇതുപോലെയാണോ? ചില ആളുകൾ ഇപ്പോൾ 1-2 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്താൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നവരുണ്ട്, ചിലർ ചിലപ്പോൾ 2 മാസം പ്രിപ്പയർ ചെയ്തിട്ടും അവരുടെ അത്രയും സ്കോർ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ പല കാറ്റഗറി ആളുകളില്ലേ? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ഒരാൾ പറയുകയാണ്, നിങ്ങളൊരാളെ പേര് എഴുതിയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈസൽ 10 മണിക്കൂർ എന്തായാലും ഒരു ദിവസം പഠിക്കണം, അടുത്ത് നജ ഒരു ദിവസം 6 മണിക്കൂർ പഠിച്ചാൽ മതി. ഇതൊരിക്കലും സയൻറ്റിഫിക്കലി കറക്റ്റായിട്ടുള്ള കാര്യമല്ല, ലോജിക്കലി കറക്റ്റായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഒരു റൂളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാത്സിലെ ഒരുപാട് തിയറികളൊക്കെ പഠിക്കുന്ന പോലെ, ഇതൊരു തിയറി പോലെ ഒരാൾ ഇത്ര മണിക്കൂർ ഒരു ദിവസം പഠിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു സ്കില്ലുകൾ മനസ്സിലാക്കിയിട്ട്, നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചിരിക്കണം, നമ്മളൊരു ടാർഗറ്റ് വെച്ചു, നമുക്കൊരു എക്സാം ഉണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമോ സ്കോളർഷിപ്പ് എക്സാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം ഉണ്ട്, അതിന് എത്ര മണിക്കൂർ നമ്മൾ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഓരോ ദിവസം സ്പെൻഡ് ചെയ്ത് തുടങ്ങണം എന്നുള്ളത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് 1, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. എന്താ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി? ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സംഭവം പഠിച്ചത് എത്രമാത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇനി ആര് എങ്ങനെ ചോദിച്ചാലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ മാത്രം നമ്മളതിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുണ്ടോ, ഇതാണ് ക്വാളിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റി എന്താ? നമ്മൾ എത്രമാത്രം പഠിച്ചു. ഇപ്പോൾ ഒരാൾ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ഇരുന്നാണ് പഠിച്ചു, പക്ഷേ അയാൾക്ക് ആ കംപ്ലീറ്റ് പഠിച്ച കാര്യങ്ങൾ ഫുൾ അയാളുടെ തലയിലില്ല, അവിടെയും ഇവിടെയൊക്കെ ഉള്ളൂ, പക്ഷേ പറയുമ്പോൾ എന്താണ് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അത് ക്വാണ്ടിറ്റിയാണ്, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ കുറവായിരിക്കും, അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമിന് ഒരു 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്, ആ 10 ചാപ്റ്റർ ഓടിച്ചിട്ട് എങ്ങനെയൊക്കെയോ കാണിച്ച് നമ്മൾ ആ ക്വാണ്ടിറ്റി, ആ 10 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കവർ ചെയ്തു, പക്ഷേ അതിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണ്? എക്സാമിന് പെർഫോം ചെയ്യാൻ. അപ്പോൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എത്ര ലാഗ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ്, ആ ക്വാണ്ടിറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത സംഭവത്തിൻ്റെ ക്വാളിറ്റിയാണ്. നിങ്ങൾ എത്രമാത്രം അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ഒരു സംഭവം നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് ആണ്. എന്താ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്, ആ എക്സാം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, ആ എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുക, അതിൻ്റെ സിലബസ് എന്താണ്, അതിന് എത്രമാത്രം പ്രാക്ടീസ് ആവശ്യമുണ്ട്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ഇതുപോലെ ആ ഒരു എക്സാം എന്ന് പറയുന്ന ആ ഒരു ഗോള് പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. കാരണം നിങ്ങളൊരു ഫിസിക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ബയോളജി എക്സാമിന്, അതുപോലെ ആയിരിക്കില്ല സോഷ്യൽ സയൻസ് എക്സാമിന്, ഇതിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളൊരു NTSE പോലെയുള്ള, അല്ലെങ്കിൽ NSMC പോലെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതെല്ലാം ഡിഫറെൻറ്റ് ഗെയിമുകളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾ എന്തിന് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതും, ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോഴേ നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. ചില എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും, ചിലതിന് ടൈം കുറവാണെങ്കിൽ ഒരു ദിവസം കൂടുതൽ സമയം പഠിക്കേണ്ടി വരും. അപ്പോൾ അത് ആ ഗോൾ എന്ന് പറയുന്ന നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്തെങ്കിലും സർ
സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തത് സ്റ്റഡി ടെക്നിക്കുകളാണ്. സ്റ്റഡി ടെക്നിക്ക് എന്ന് പറയുമ്പോൾ പല ആളുകളും പല രീതിയിൽ പഠിക്കുന്നവരുണ്ട്. ചില ആളുകൾ വളരെ ഏർലി മോർണിംഗ് പഠിക്കുന്നവർ, അല്ലെങ്കിൽ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡേയ്സ് ഇരുന്ന് പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഓരോ ദിവസം കുറച്ച് കുറച്ച് പഠിക്കുന്നവർ, ഇങ്ങനെ പല ക്രൈറ്റീരിയ അല്ലെങ്കിൽ പല സംഭവങ്ങൾ ടെക്നിക്സ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് തന്നെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ പോമറോഡോ ടെക്നിക്ക് നമ്മുടെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ അജ്മൽ സാറൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ സയൻസ് ഓഫ് ലേണിംഗ്, ലേൺ ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ ഒരുപാട് സയൻറ്റിഫിക് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഈ പോമറോഡോ ടെക്നിക്സ് പോലെയുള്ള ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതായത് നമ്മളൊരു ഒരു 20 അല്ലെങ്കിൽ 15 മിനിറ്റ്സ് പഠിക്കുന്നു, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, പിന്നെ ഒരു 15-20 മിനിറ്റ്സ് പഠിക്കുന്നു, അങ്ങനെ ഒരു 4 സൈക്കിൾസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15-30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. ആ ഒരു സൈക്കിളിനെയാണ് നമ്മൾ പോമറോഡോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരുപാട് ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളൊരു ലേണിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റ് ആയി പോകും, നമുക്ക് മടുക്കും. അതായത് ഇത് കുറേ പഠിക്കാനുണ്ടല്ലോ, നമ്മുടെ മൈൻഡ് ഇങ്ങോട്ട് ഓവറായിട്ട് കണ്ടൻ്റ് എല്ലാം കൂടെ നമ്മുടെ തലയിൽ കയറിയിട്ട് നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റ് ആയി പോകും. അത് പോവാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള സ്റ്റഡി ടെക്നിക്സ് എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ 3rd point എന്ന് പറഞ്ഞാൽ. 4th point ഞാൻ എപ്പോഴും പറയുന്ന, നമ്മുടെ ഫൗണ്ടേഷൻ ലൈവുകളിലൊക്കെ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു സംഭവമാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു എക്സാമിലുള്ള സിലബസ് എല്ലാം കൂടെ ഇരുന്നിട്ട് ഒരു ദിവസം ഓവർലോഡായിട്ട് പഠിച്ചു, അടുത്ത ദിവസം നമ്മൾ ഓ ഇന്നലെ നന്നായിട്ട് പഠിച്ചതല്ല ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് റെസ്റ്റ് എടുത്തു, അടുത്തൊരു ദിവസം കൂടെ റെസ്റ്റ്, പിന്നെ ദിവസം പിന്നെയും കുറച്ച് പഠിച്ചു, ഇങ്ങനെ ഇറഗുലറായിട്ട് പോവുക എന്നുള്ളത് ഒരു നല്ല ഹാബിറ്റല്ല, അതൊരു ബാഡ് ഹാബിറ്റാണ്. പകരം എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഹവർ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സംഭവം സെറ്റ് ചെയ്താൽ മതി. അതായത് ഒരു ദിവസം ഒരു 3 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 3 മണിക്കൂർ നമ്മൾ കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ 3 മണിക്കൂർ എന്നുള്ളത് എന്തിനെ വെച്ചിട്ട് ബേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് വെച്ചാൽ സെറ്റ് ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ ഗോള് എന്താണെന്നുള്ളത് നമുക്ക് അറിയണം, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയണം, നമ്മുടെ സ്റ്റഡി ടെക്നിക്സ് അറിയണം. അത് വെച്ചിട്ടാണ് ഒരു ദിവസം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. പക്ഷേ വൺസ് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം നമ്മൾ എല്ലാ ദിവസവും ഇടുക എന്നുള്ളതാണ്. കാരണം ഈ കൺസിസ്റ്റൻസി കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ടായി പോകുന്നില്ല. ഓൺ എ ഡെയിലി ബേസിൽ നിങ്ങൾ ആ ടോപ്പിക്കിലൂടെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലൂടെ കടന്നു പോകുകയാണെന്നുള്ള, അപ്പോൾ നമുക്ക് ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും കുറച്ച് 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 കവർ ചെയ്താൽ മതി. രണ്ടാമത്തൊരു കാര്യം, ഓൺ എ ഡെയിലി ബേസിൽ നമ്മൾ നമ്മുടെ മൈൻഡിന്, നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു ദിവസം ഓവർലോഡ് കൊടുത്തു, അടുത്തൊരു ദിവസം ഒരു ഓഫ്, അതായത് വീക്കെൻഡ് പോലെ അല്ലെങ്കിൽ ലീവ് പോലെ ലീവ് കൊടുത്തു, അടുത്ത ദിവസം വീണ്ടും ഓവർലോഡ് കൊടുത്തു. ഇങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഏതൊരു ടോപ്പറാണെങ്കിലും, ഏത് എക്സാമിൽ വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും കൺസിസ്റ്റൻസി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഫൈനൽ പോയിൻ്റ് ലൈഫ് ബാലൻസ് എന്നുള്ളതാണ്. ലൈഫ് ബാലൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എത്ര വലിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഈ സ്റ്റഡീസ് ആയിക്കോട്ടെ, അക്കാഡമിക്സും ആയിക്കോട്ടെ, നോൺ അക്കാഡമിക്സ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ റിലേഷൻസ്, നമ്മുടെ ഫാമിലി കാര്യങ്ങൾ, അതുമായിക്കോട്ടെ, ഇതെല്ലാം തമ്മിൽ നമുക്കൊരു ബാലൻസ് വേണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുക നമ്മുടെ ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ, നമ്മുടെ കുറേ റിലേഷൻസ് ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ കുറേ പാഷനായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ഹോബീസ് ആയിക്കോട്ടെ, ഇതെല്ലാം എവിടെയോ വെച്ച് നമുക്ക് മിസ്സായിട്ടുണ്ട് എന്നുള്ള റിയലൈസേഷൻ പിന്നീട് നമുക്ക് വരാം. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, അന്ന് എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കുക, എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് വേണം. അങ്ങനെ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെഡ്യൂൾ കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവം നമുക്ക് വേണം. പക്ഷേ നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഓരോന്നിനും, സ്റ്റഡീസിന് ഇത്ര ടൈം, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഇത്ര, ഹോബീസ്, പാഷന്, നമ്മുടെ ഫാമിലിയായിട്ടുള്ള ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൂറ് പോകുന്നു, ഒരു ഔട്ടിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നു, ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് ആ ഒരു ടൈം ടേബിളിൻ്റെ അകത്ത് വരണം എന്നുള്ളതാണ്. കാരണം അതെല്ലാം നമ്മളെ റിലാക്സ് ചെയ്യിക്കാൻ, നമ്മൾ മെൻ്റലി ഒന്ന് കൂളാവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ കാര്യങ്ങൾ നമ്മളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനും, ആ റിലാക്സേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പഠിക്കാനും, അല്ലെങ്കിൽ അത് കൂടുതൽ റിലാക്സ് ആയിട്ടുള്ള ഒരു മൈൻഡിലോട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ 5 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എത്ര മണിക്കൂറാണ് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്, ഒരു ദിവസം നിങ്ങൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, ഇത് ഈസിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരാൾക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരാൾക്കും നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ കണ്ടിട്ടോ നിങ്ങൾ ഇത്ര മണിക്കൂർ പഠിച്ചിരിക്കണം,
നിങ്ങളിത്ര പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോകും എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇത് നമ്മൾ തന്നെ ഒരു മെച്ചേർഡായിട്ട് നമ്മൾ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ് എത്ര ഹവേഴ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസം എന്നുള്ളത്. അപ്പോൾ ഈ പോയിൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളാണ് നമുക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റൊരു മോട്ടിവേഷണൽ സ്പീക്കറോ കരിയർ ഗൈഡോ വേറൊരാളോ ഒന്നുമല്ല. നമ്മുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക നമുക്ക് പറ്റണം, ആ പറ്റുന്നിടത്താണ് നമ്മുടെ സക്സസ്. അപ്പോൾ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എക്സാമുകളായിക്കോട്ടെ വേറെ എന്തോ ഡ്രീം ആയിക്കോട്ടെ, ഈ എക്സാമുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡ്രീമിലോട്ടുള്ള ഓരോ പാത്താണ്. അപ്പോൾ ആ ഒരു പാത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മളതിന് ഫസ്റ്റ് മുന്നിട്ടിറങ്ങണം. നമ്മളാണ് അതിൽ ആദ്യം എനർജറ്റിക് ആയിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്, അല്ലാതെ വേറെ ആൾക്കാർ പറയാൻ വെയിറ്റ് ചെയ്യരുത്. സോ നിങ്ങൾ ഇനിയുള്ള കാലത്ത് ഇനിയുള്ള എക്സാമുകളിൽ ഇനിയുള്ള കാര്യങ്ങൾക്ക് ഈ രീതിയിൽ പ്രോപ്പർ ഷെഡ്യൂൾഡ് ആയിട്ട് പോവുക. ഓരോ സമയവും അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മിനിറ്റും പ്രൊഡക്റ്റീവാണ്, എഫിഷ്യൻ്റ് ആണ്, അത് എഫക്റ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നതാണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ അതുപോലത്തെ ടോപ്പിക്സ് എടുത്തിട്ട് മാക്സിമം വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.